മോളെ നീ ഉണ്ടാക്കി കറിക്ക് നല്ല രുചിയുണ്ട് കേട്ടോ. കാര്യം എന്തൊക്കെ പറഞ്ഞാലും നിനക്ക് നല്ല കൈപുണ്യ. അങ്കിൾ ഇങ്ങനെ പറഞ്ഞോണ്ട് മാത്രം കാര്യമില്ല, ഞാൻ വെച്ചത് ഇഷ്ടപ്പെട്ടെങ്കിൽ കുറച്ചുകൂടി കഴിക്കണം. അയ്യോ മതി മോളെ, സത്യം നീ അന്നപൂർണദേവി തന്നെയാ. അയ്യോ ആന്റി, ആന്റിയാണ് ദേവി, ഞാൻ വെറും ദാസി മാത്രം. അയ്യോ റബ്ബേ, നിന്റെ ഭാഷയ്ക്ക് പോലും ഒരു മധുരമുണ്ട്. ബൽദേവേട്ടൻ ഭക്ഷണം കഴിച്ചില്ലല്ലോ, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരട്ടെ. ഏട്ടൻ നല്ലപോലെ ഭക്ഷണം കഴിച്ചിട്ട് എത്ര നാളായി, അത് ഓർക്കുമ്പോ മനസ്സിന് വല്ലാത്തൊരു വിഷമം. അതെ മോളെ, നീ ഒരു കാര്യം ചെയ്, അവനെ ഭക്ഷണം കഴിപ്പിച്ചിട്ട് വന്നാ മതി. ഇന്ന് നല്ല രുചിക്കല്ലേ ഉണ്ടാക്കിയേക്കുന്നെ, അവൻ വേണ്ടെന്ന് പറയില്ല, നീ ചെല്ല്. ബൽവന്തേട്ട, സർവഗുണ സമ്പന്നയാവള്, അവളൊരു നല്ല പെൺകുട്ടിയാ, നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. ഗുഞ്ചൻ, കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തേ. അമ്മേ, ഗുഞ്ചനോട് പോയി ഗുരുദ്വാര പോയത്, ഇതുവരെ അവള് തിരിച്ചെത്തിയിട്ടില്ല, പെട്ടെന്ന് എത്തുമായിരിക്കും. അമ്മേ, വീരയ്ക്കിപ്പ എങ്ങനെയുണ്ട്? തകർന്ന ഹൃദയം എപ്പോഴും നിശബ്ദമായിരിക്കും രൺവി, വേദന മാത്രം ബാക്കി. ആ വേദനയും കടിച്ചമർത്തി അവൾ സമയം തള്ളി നീക്കുക. രൺവി, നീ നിന്റെ വീരയെ ഒത്തിരി സ്നേഹിക്കുന്നില്ലേ? അത് പ്രത്യേകം ചോദിക്കേണ്ട കാര്യമുണ്ടോ അമ്മ? അപ്പൊ പിന്നെ ആരെങ്കിലും ഒരാൾ വരുമെന്നും അവളെ കല്യാണം കഴിക്കുമെന്നും ഒരു പുതിയ ജീവിതം തുടങ്ങുമെന്നും ഒക്കെ നീ ചിന്തിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പൊ അവളെ കല്യാണം കഴിക്കുന്ന വ്യക്തി അവളെ ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവനായിരിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നില്ലേ? അതെ അമ്മ. രൺവി, ആ വ്യക്തി ബൽദേവാണ്. അതെന്തുകൊണ്ടാ നീ വീരെ? ഗുഞ്ചൻ, 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 നിനക്ക് എന്താ പറ്റിയ? നീ ഇങ്ങനെ കരയാൻ മാത്രം എന്താ സംഭവിച്ചേ? കാര്യം എന്താന്ന് പറ? രൺവി, അയാൾ എന്റെ കൈ കയറി പിടിച്ചിട്ട് എന്റെ പേഴ്സ് തട്ടിപ്പറിച്ചോണ്ട് പോയി. ഗുരുദ്വാരക്കടുത്തുള്ള റോഡിലായിരുന്നു അയാള്. കള്ളനായിരുന്നു ഗുഞ്ചൻ. നമ്മുടെ പ്രീതംപുരയിലെ കള്ളനോ? ഇവിടെ എല്ലാവരെയും നമുക്ക് അറിയാവുന്നവരല്ലേ? ഇല്ല രൺവി, എനിക്ക് അയാളെ അറിയില്ലായിരുന്നു. ഞാൻ അയാളെ ആദ്യമായിട്ടാ കാണുന്നത് തന്നെ. അവരെ ആദ്യമായിട്ടാണ് കാണുന്നത്? അതെ രൺവി, ഞാൻ അയാളുടെ മുഖം നല്ലപോലെ കണ്ടിരുന്നു. നമ്മൾ അറിയാത്ത ഏതോ ഒരാളായിരുന്നു. നീ ഒന്ന് സമാധാനപ്പെട്, ഇങ്ങോട്ട് വന്നേ. ഇവിടെ വന്നിരിക്കേ, ദേ ഈ വെള്ളം കുടിക്കേ. ആദ്യം നീ ഇരിക്കേ. ഗുഞ്ചൻ, നീ കുറച്ചു നേരത്തേക്ക് ഒന്ന് കരയാതിരിക്കേ. നാളെ രാവിലെ തന്നെ നമുക്ക് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കാം. അമ്മ ഇവളെന്തായാലും കള്ളന്റെ മുഖം കണ്ടത് നന്നായി, പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുമല്ലോ. നീ രാവിലെ സ്റ്റേഷനിൽ പോയി നടന്ന് എന്താണെന്ന് പറഞ്ഞാൽ മതി. ഞാൻ എന്തായാലും രാജേഷിനെ വിളിച്ച് പെട്ടെന്ന് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പറയാം. പ്രീതംപുരയിൽ ഇനി ആർക്കും ഇങ്ങനെ ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. മണി 11 ആയി. സിമ്ര 4 തവണ ഭക്ഷണം കൊണ്ട് അവന്റെ മുറി പോയിരുന്നു. അച്ഛന്റെ മോനല്ലേ, ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. വീട്ടിലേക്ക് തിരിച്ചു വരാൻ അവന് മനസ്സില്ലെന്ന് തോന്നുന്നു. ബാസുരി, നിന്റെ വർത്താനം കേട്ടിട്ട് അവൻ ഈ വീട്ടിലേക്ക് ആദ്യമായിട്ട് താമസിച്ചു വരുന്ന പോലെ ഉണ്ടല്ലോ. അവൻ എത്രയോ തവണ രാത്രി 1 മണിക്കും 2 മണിക്കും ഒക്കെ വന്നിരിക്കും. ചേട്ടാ, ഈയിടെ ആയിട്ട് അവന്റെ മനസ്സ് അത്ര ശരിയല്ല, അതുകൊണ്ടാ എനിക്ക് വിഷമം തോന്നുന്നത്. അവന്റെ അമ്മയല്ല ഞാൻ. എന്തായാലും അവനിപ്പോ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ സമയമായി. പറഞ്ഞില്ലെന്ന് വേണ്ട, ഉടനെ ഒരു കല്യാണത്തിൽ അവനെ ബന്ധിപ്പിച്ചിട്ടേ പറ്റൂ. പിന്നെ താമസിച്ചു വരുന്നത് എനിക്കൊന്ന് കാണണം. അല്ല ബാസുരി, ഞാനൊന്ന് ചോദിച്ചോട്ടെ. അല്ല, നിന്റെ ഈ തോന്നിവാസിക്കേ, അതായത് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ബൽദേവിന് ആര് പെണ്ണു കൊടുക്കുന്ന പറയുന്നേ? അവൻ കാണിച്ചു കൂട്ടിയ വിഡ്ഢിത്തരങ്ങളൊക്കെ ഗ്രാമത്തിൽ മൊത്തം പാട്ടാ. അവനെ നേർവഴിക്ക് നടത്താൻ പറ്റിയൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു, അത് അവനായിട്ട് തന്നെ ആ ബന്ധം ഇല്ലാതാക്കി. ബൽവന്തേട്ടാ, സുന്ദരികളായ പെൺകുട്ടികൾക്ക് ഈ ലോകത്ത് ഒരു കുറവില്ല, ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെയാണോ? അങ്ങനെ ആരെങ്കിലും കാണുമ്പോ എന്നെ കൂടെ അറിയിക്കണേ, എനിക്കും കൂടി ഇഷ്ടപ്പെടണമല്ലോ. നിങ്ങൾ അത് വിട്ടേക്ക്, നിങ്ങൾക്ക് എന്നെ പോലും ഇഷ്ടമല്ലോ. ഇങ്ങനെയൊന്നും പറയല്ലേ ബാസുരി, ഇന്ന് നീ എന്ത് നല്ല കാര്യം ചെയ്ത്, എനിക്കത് വല്ലാണ്ടങ്ങ് ഇഷ്ടമായി. എന്നിട്ട് അവളുടെ ഒരു വർത്താനം കേട്ടില്ലേ? അല്ല, എനിക്കെന്തോ സമ്മാനം തരുമെന്നൊക്കെ നിങ്ങൾ പറഞ്ഞത് വല്ലതും ഓർമ്മയുണ്ടോ? ആ, നിനക്ക് എന്താ വേണ്ടേ, പറഞ്ഞോ. എന്ത് ചോദിച്ചാലും തരില്ലെന്ന് മാത്രം പറയില്ലെന്ന് വാക്ക് തരണം. കൊള്ള, നിന്റെ ചോദ്യം കേട്ടിട്ട് പണ്ട് ദശരഥനോട് കൈകൈ വരം ചോദിച്ച പോലെ ഉണ്ടല്ലോ. എന്താ, നിന്റെ മോനെ വല്ല വനവാസത്തിന് വയ്ക്കാനുള്ള പരിപാടി ഉണ്ടോ? കാര്യങ്ങൾ വളച്ചൊടിക്കാനൊന്നും ശ്രമിക്കണ്ട, ഞാൻ എന്ത് ചോദിച്ചാലും അത് സമ്മതിക്കുന്ന വാക്ക് തന്നെ പറ്റൂ നിങ്ങള്. ശരി, സമ്മതിച്ചിരിക്കുന്നു. ഞാനുണ്ടല്ലോ ഏട്ടാ, നമ്മുടെ ബൽദേവിന് വേണ്ടി ഒരു പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ട്. അതെങ്ങനെ ബാസുരി ശരിയാവുന്നത്? വാക്ക് തന്നതാ, ഇനി നിങ്ങളില്ലെന്ന് പറയാൻ പറ്റില്ല. ആ പക്ഷേ, പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കുന്നതിൽ നിനക്കെന്താ പ്രശ്നം?
അവിടെ പോയി FIR എഴുതിക്കണം, പിന്നെ സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. അത്രയല്ലേ ഉള്ളൂ. രാജേഷ് ആണെങ്കിൽ നമ്മുടെ സുഹൃത്തു അല്ലേ? അത് തന്നെയാണെന്നേ. ആ രാജേഷ് തന്നെ എന്റെയും പ്രശ്നം. എനിക്ക് ആ വൃത്തികെട്ട പോലീസുകാരനെ ഒരല്പം പോലും വിശ്വാസമില്ല രൺവി. നിന്റെ കേസിൽ തന്നെ അവൻ എന്താ ചെയ്തേ? ബൽദേവ് വീട്ടിനെ പൊക്കിക്കൊണ്ടുപോയി. ഈ രണ്ട് വീടുകൾ തമ്മിലുള്ള ബന്ധമല്ലേ അയാളെ നശിപ്പിച്ചേ? ഗുഞ്ചൻ, അതിനിപ്പോ രാജേഷിനെ കുറ്റം പറയാൻ പറ്റില്ല. രാജേഷ് ശരിക്കും അവന്റെ ഡ്യൂട്ടിയാണ് ചെയ്തത്. തെളിവ് കിട്ടിയ ഏത് പോലീസുകാരനും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യൂ. രാജേഷ് ഒരു സത്യസന്ധനായ പോലീസ് ഓഫീസറാണ്. നീ അത് വിട്ടേക്ക് രൺവി. എനിക്കിപ്പോ ആ കള്ളന്റെ മുഖം പോലും ശരിക്കും ഓർമ്മ വരുന്നില്ല. ഞാൻ അതങ്ങ് മറന്നുപോയി. ഇരുട്ടത്ത് ഞാൻ ശരിക്കും അയാളെ കണ്ടിരുന്നില്ല. പിന്നെ ഇപ്പൊ എനിക്ക് അയാളെ തിരിച്ചറിയാൻ പറ്റുമെന്നും അറിയില്ല. അല്ലെങ്കിൽ തന്നെ ഈ പോലീസ് സ്റ്റേഷനിലൊന്നും കയറി ഇറങ്ങുന്നത് എനിക്കിഷ്ടമല്ല. ഇവിടുത്തെ പോലീസ് സ്റ്റേഷന്റെ പേര് കേൾക്കുന്നത് തന്നെ എനിക്ക് പേടിയാന്നേ. പോരാത്തേന് ആ രാജേഷിനെ എനിക്കിഷ്ടമല്ല. വേണ്ടാത്ത ചോദ്യങ്ങളൊക്കെ അവർ ചോദിക്കും രൺവി. അവിടെ ആരും വേണ്ടാത്ത ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പോകുന്നില്ല. ഞാനും നിന്റെ കൂടെ ഉണ്ടാവുമല്ലോ. പിന്നെ നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? ഇനി നിനക്ക് പോലീസ് സ്റ്റേഷനിൽ പോകുന്നതും അവിടെ പോയി റിപ്പോർട്ട് എഴുതി കൊടുക്കുന്നതൊക്കെ ഒരു ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് രാജേഷിനോട് പേഴ്സണൽ ആയിട്ട് പറയാം. അവൻ നമ്മുടെ സുഹൃത്തല്ലേ, അവൻ അത് അന്വേഷിക്കുകയും ചെയ്തോളാം. രൺവി, ഞാൻ പറയുന്നത് എന്താ നിനക്ക് മനസ്സിലാവാത്തത്? എനിക്ക് ഈ പോലീസിന്റെ ഇടപെടലൊന്നും അത്ര ഇഷ്ടമല്ല. അവർ നമ്മളോട് ആളിന്റെ രൂപം ചോദിക്കും, പിന്നെ അവർ പറയുമ്പോഴൊക്കെ നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലണം. എവിടെന്നെങ്കിലും ആളുകളെ പിടിച്ചോണ്ട് വരും. അവരെയൊക്കെ പോയി കണ്ട് അവരാണോ എന്ന് തിരിച്ചറിയാൻ പറയും. പ്രതിയെ പിടിച്ചില്ലെങ്കിലും ആൾക്കാരുടെ പിണക്കം കൂടി ഉണ്ടാവും. ആളുകൾ എന്ത് ചിന്തിക്കും, ആൾക്കാർ എന്ത് പറയും? ഇങ്ങനെയൊക്കെ എന്ന് മുതലാ നീ ചിന്തിച്ചു തുടങ്ങിയത് കുഞ്ചൻ? നീ എന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും പറയാതെ മറക്കുന്നുണ്ടോ കുഞ്ചൻ? പോലീസ് സ്റ്റേഷനിൽ പോകാൻ പേടിക്കാൻ മാത്രം നീ എന്ത് കുഴപ്പം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന? എന്റെ ഭാര്യയുടെ മുഖം പോയ പോക്ക് കണ്ടില്ലേ? ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. നിനക്കിനി പോലീസ് സ്റ്റേഷനിലേക്ക് പോണ്ടാന്നാണെങ്കിൽ അത് വിട്ടേക്കുന്നേ. നീ ആദ്യം സമാധാനപ്പെട്, ബാക്കി നമുക്ക് നോക്കാം. ഇനി നീ പുറത്തേക്ക് പോകുമ്പോ നല്ലതുപോലെ ശ്രദ്ധിക്കണം കുഞ്ചൻ. ഇന്നിപ്പോ പേഴ്സേ പോയുള്ളൂ, നാളെ നിനക്കെന്തെങ്കിലും പറ്റിയാലോ? ഞാൻ എന്തായാലും ഈ കാര്യം രാജേഷിനോട് സൂചിപ്പിക്കുന്നുണ്ട്. നീ സമാധാനത്തോടെ ഇരിക്കെ. ആ പിന്നെ, ഇനി എവിടെയെങ്കിലും വെച്ച് അയാളെ കാണുകയാണെങ്കിലോ, ആരെങ്കിലും സംശയം തോന്നിയാലോ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ വന്ന് പിടിക്കാന്നേ. എന്താ പോരെ? ഏ ഗുഞ്ചൻ, നീ എങ്ങോട്ടേക്ക് പോകുന്ന? വല്യമ്മക്ക് എന്തെങ്കിലും വേണോ വേണ്ടിയോന്ന് ഞാനൊന്ന് നോക്കി പോലുമില്ല. വല്യമ്മക്ക് ഈ സമയത്ത് എന്താ ആവശ്യം വരാനാ? വല്യമ്മ ഇപ്പൊ ഉറങ്ങിയിട്ടുണ്ടാവില്ലേ? അല്ലേ, നീ ഇവിടെ ഇരിക്കെ. ഗുഞ്ചൻ, നിനക്ക് കുറച്ച് ദിവസമായിട്ട് മനസ്സിനെന്തൊക്കെയോ വലിയ വിഷമമുള്ളതായിട്ട് തോന്നുന്നു. നീ ഇപ്പൊ നിന്റെ കൂട്ടുകാരികളുടെ അടുത്ത് പോലും പോവാറില്ല. നിനക്കെന്തോ വിഷമമുണ്ടെന്ന് എനിക്ക് മാത്രമല്ല, അമ്മയ്ക്കും വല്യമ്മയ്ക്കും ഇവിടെ എല്ലാവർക്കും തോന്നുന്നുണ്ട്. എല്ലാവർക്കും? അതെ, എല്ലാവർക്കും. നോക്കൂ കുഞ്ചൻ, നിനക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ അതിവിടെ എല്ലാവർക്കും മനസ്സിലാവും. അവർക്കെല്ലാം നിന്നെ അത്രയ്ക്കും ഇഷ്ടമാണ്. എനിക്കിഷ്ടം കുറച്ച് കൂടുതലാണെന്നേ ഉള്ളൂ. ഈയിടെയായിട്ട് എൻ്റെ സ്വഭാവത്തിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് നിനക്കും അറിയാലോ. ഇപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നീയും നേരിട്ട് കാണുന്നില്ലേ? നിന്നെ എനിക്ക് നേരെ ശ്രദ്ധിക്കാനേ കഴിയുന്നില്ല. ഗുഞ്ചൻ, നിനക്ക് ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും നീ എന്നോട് പറഞ്ഞാൽ മതി, ഞാനുണ്ടല്ലോ കൂടെ. നിന്റെ ഭർത്താവിനോടെല്ലാം തുറന്നു പറയാൻ നിനക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. രൺവി, ഞാൻ നിന്നോട് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരോടെല്ലാം പറയുന്നേ? ഞാൻ അത് ബൽദേവ് വീട്ടിനും നിനക്കും ഇടയിലുള്ള വഴക്കും പിണക്കും ഒക്കെ ഉണ്ടല്ലോ, അതിലെനിക്ക് ഒത്തിരി സങ്കടമുണ്ട്. വീരയെ പോലെ തന്നെ ഞാനും ഇപ്പോ രണ്ടുപേരുടെ ഇടയിൽ ചതഞ്ഞറിഞ്ഞോണ്ടിരിക്കുക. അല്ലാതെ മറ്റൊരു പ്രശ്നമില്ല രൺവി. അതെല്ലാം എനിക്ക് മനസ്സിലാവും. രണ്ട് വീടുകളിലും ഒത്തിരി പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. നീ എന്നെ വിശ്വസിക്കൂ കുഞ്ചൻ, എല്ലാം നമുക്ക് ശരിയാക്കാം. നമ്മുടെ വീടുകളിൽ ഇനിയൊരു പ്രശ്നം ഉണ്ടാവാതിരിക്കാനും ബൽദേവിനോട് വഴക്കിടാതിരിക്കാനും ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം കുഞ്ചൻ. നീ എന്നെ എത്ര മാത്രം സ്നേഹിക്കുന്നുണ്ട് രൺവി. എന്നിട്ട് ഞാൻ നിന്നോടാണല്ലോ ഈ കള്ളങ്ങളൊക്കെ പറയുന്നത്. ഇനി എത്ര കാലം എനിക്കിതൊക്കെ ചെയ്യേണ്ടി വരും? ഇനി എനിക്കിത് സഹിക്കാൻ കഴിയില്ല. ഞാൻ എന്ത് ചെയ്യും രൺവി? എടി കൊച്ചു കാന്താരി, എന്താ പറ്റിയേ? ഇന്ന് നിനക്ക് പോളി ഹൗസിൽ എങ്ങും പണിയില്ലടി. പണിയൊക്കെ ഉണ്ട് വല്യമ്മേ. പിന്നെ ഇങ്ങനെ മുറി അടച്ച് അകത്തിരുന്ന് എന്തെടുക്കുക വല്യമ്മേ? ഇന്ന് എനിക്ക് ഒന്നും ചെയ്യാനൊരു മൂഡ് തോന്നുന്നില്ല. പോളി ഹൗസിലേക്ക് പോവാനേ തോന്നുന്നില്ല. അവിടെയുള്ള എന്റെ ഓർമ്മകൾ മുഴുവൻ
നീയും ബൽദേവും ഒന്നിച്ചുണ്ടായിരുന്ന നല്ല ഓർമ്മകളല്ലേ? എനിക്കതൊക്കെ മനസ്സിലാകുന്നുണ്ട്. വല്യമ്മ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും ഈ ബന്ധം വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞതാ. ഞാനും ബൽദേവ് ഒരേപോലെ അക്കാര്യം സമ്മതിച്ചതുവാ. എന്നിട്ട് മനസ്സെന്തിനാ ഇങ്ങനെ വിങ്ങിപ്പൊട്ടുന്നത്? എന്തിനാണ് ഇത്രയും സങ്കടപ്പെടുന്നത്? മോൾ എന്റെ ഒരു ചോദ്യത്തിന് ഉത്തരം പറയണം. ദേഷ്യവും പിണക്കവും ഹൃദയത്തിൽ നിന്നാണോ അതോ ബുദ്ധിയിൽ നിന്നാണോ ഉണ്ടാവുന്നത്? ചിലപ്പോൾ ബുദ്ധിയിൽ നിന്നാകും, ചിലപ്പോൾ ഹൃദയത്തിൽ നിന്നും ആവും. അങ്ങനെയല്ല എന്റെ പെണ്ണെ, ദേഷ്യം ഹൃദയത്തിൽ നിന്നോ ബുദ്ധിയിൽ നിന്നോ അല്ല, ഈ നാവിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ദേഷ്യം വരുമ്പോ നാവിൽ നിന്നും തെറ്റായതൊന്നും പുറത്തേക്ക് വരാതിരിക്കാൻ മനസ്സും ബുദ്ധിയും ഒരേപോലെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. പക്ഷെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ ബന്ധങ്ങളെല്ലാം തകർത്തെറിയും. അതിന് ഈ മനസ്സും ബുദ്ധിയൊക്കെ കൂട്ടു നിൽക്കുകയും ചെയ്യുന്നുണ്ട് മോളെ. അതോടെ ഹൃദയം തകർന്നു പോകും, മനസ്സും ബുദ്ധിയും തളർന്നു പോകും. നിന്റെയും ബൽദേവിന്റെയും ബന്ധത്തിലും ഇതൊക്കെ തന്നെയാ സംഭവിച്ചത്. അത്രയേറെ നിങ്ങൾ സ്നേഹിച്ചതല്ലേ. ഇതെന്താണ് വല്യമ്മ, എന്തൊരു സ്നേഹം ഇത്! രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസമില്ലാതെ എങ്ങനെ സ്നേഹിക്കാൻ? എന്തിനാ ഇത്രയും വലിയൊരു പിണക്കം ഉണ്ടായത്? ഞങ്ങളുടെ പ്രണയം പരാജയപ്പെട്ടില്ലേ? അങ്ങനെയൊന്നും പറയില്ല മോളെ. പക്ഷെ ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം നീ തന്നെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു മോളെ. നിന്റെ മനസ്സിനെ ഇതിനുത്തരം പറയാൻ കഴിയൂ. ഈ ബന്ധം വേണമെന്ന് നീയാ തീരുമാനിക്കേണ്ടത്. ബൽദേവിനെ ഉപേക്ഷിക്കാനുള്ള കരുത്ത് നിനക്കുണ്ടോ? ഒരിക്കലും ഇല്ല മോളെ. എനിക്കറിയില്ല വല്യമ്മ, എനിക്കൊരു ഉത്തരം കിട്ടുമല്ലോ അല്ലേ? ഉറപ്പായും കിട്ടും മോളെ. കിട്ടിയാലേ നിന്റെ ജീവിതം ശരിയാവും. പക്ഷെ അതെപ്പോൾ കിട്ടുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല. വളരെ വേഗം കിട്ടിയാൽ നല്ല കാര്യം, അല്ലെങ്കിലാണ് പ്രശ്നങ്ങൾ. ഈ സമയം തന്നെയാണെന്ന് സമ്പൂർണനും രത്നയ്ക്കും ശത്രുവായത്. ഒരുത്തരം കിട്ടി വന്നപ്പോഴേക്കും എല്ലാം കഴിഞ്ഞ് സമയമേറെയായിരുന്നു. അമൃതേ, സോഫയിലിരുന്ന് നീതിനെ തുള്ളുന്നേ, എന്തു പറ്റി? ജയ് ഹനുമാൻ രാമപാദ സേവക, ജയ് ഹനുമാൻ രാമ രക്ഷ മർക്കട. ബാസുരി, ഹനുമാനെ കുറിച്ച് പാടുമ്പോ ഉണ്ടല്ലോ, ഞാൻ അതിലങ്ങ് ലയിച്ചു പോകും. മനസ്സിന് എന്തൊരു സന്തോഷാണെന്നു. അല്ല, നിനക്ക് ഇത്രയും ഭക്തിയൊക്കെ എന്നടി വന്നത്? എനിക്ക് ഒരേ ഒരു മകളല്ലേ ഉള്ളത് ബാസുരി. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്താലല്ലേ അവളും അത് കണ്ടുപിടിക്കത്തുള്ളൂ. ഇതൊക്കെ കൊണ്ടല്ലേ ബാസുരി അവൾക്ക് ഇത്രയും നല്ല സ്വഭാവം കിട്ടിയത്. അഞ്ചു പത്ത് ആലോചനകൾ അവൾക്ക് ഒരു ദിവസം തന്നെ വരുന്നത്. ഒരു ദിവസം അഞ്ചു പത്ത് ബന്ധങ്ങളോ? ആ, നീ ഇതുവരെ ആരോടും ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇതുവരെ പറഞ്ഞിട്ടില്ല. ആ ബാസുരി, ഒരു കാനഡക്കാരൻ വന്നു, ചെറുക്കനാണ് സൂപ്പറാ, പിന്നൊരു ന്യൂസിലൻഡുകാരൻ, അതാണെ പറയും വേണ്ട. പക്ഷെ എന്ത് ചെയ്യാനാ ബാസുരി, എനിക്ക് അവളെ അങ്ങോട്ടൊക്കെ അയക്കാൻ ഭയങ്കര പേടിയാ. അവളൊരൊറ്റ മോളല്ലേ ഉള്ളൂ. നീ ഒന്നും ചെയ്യണ്ട, കുട്ടിയെ വിദേശത്തേക്കൊന്നും പറഞ്ഞയക്കണ്ട. നിനക്ക് എപ്പ വേണേലും വരാനും പോവാനും അവകാശമുള്ളൊരു വീട്ടിലേക്ക് കുട്ടിയെ പറഞ്ഞയക്കാവൂ. ബാസുരി തന്നെ പറ, അങ്ങനെ ഒരു വീട് എവിടുന്ന് കണ്ടുപിടിക്കാനും? ഉണ്ടല്ലോ, എന്റെ വീട്. അതെ അമൃത, ഒത്തിരി ദിവസമായിട്ട് നിന്നോട് സംസാരിക്കണമെന്ന് കരുതിയിരിക്കായിരുന്നു. നീ നിന്റെ സിമ്രാനെ എനിക്ക് തന്നേക്ക്, നമുക്ക് സിമ്രാന്റെയും ബൽദേവിന്റെയും കല്യാണം അങ്ങ് നടത്തിയേക്കാം. ബാസുരി, എന്റെ സിമ്രാനെ ബൽദേവിനെ കൊണ്ട് കെട്ടിക്കാനോ? ഞാൻ ഇതുവരെ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ല. ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഇനിയെങ്ങ് കണ്ടോ? അപ്പൊ ബന്ധം ഉറപ്പിക്കാലോ. അതൊക്കെ ശരി തന്നെ ബാസുരി, പക്ഷേ ഈ പ്രീതംപൂരം ഒരു ചെറിയ ഗ്രാമമല്ലേ. എന്റെ മോള് നഗരത്തിൽ ജനിച്ചു വളർന്നവളാണ്, ഇവിടെ താമസിക്കുന്നത് കൊണ്ട് അവള് പരാതിയൊന്നും പറഞ്ഞിട്ടില്ല. എന്നാലും അവളോടൊന്നും ചോദിക്കാതെ കല്യാണം കഴിഞ്ഞു കഴിയുമ്പോ നഗരത്തിലെ പോലെ തന്നെ അവൾക്ക് ഇവിടെയും ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടായാ പോരെ, അതിലെന്താ തടസ്സം? നിനക്കറിയോ എനിക്കും അതൊക്കെ ഇഷ്ട, ഗുഞ്ചു ജീവിക്കുന്ന പോലെ ഒരു ജീവിതം ജീവിക്കണം. പക്ഷെ ഇവിടെ ഞാൻ ഒറ്റയ്ക്കല്ലേ, ഇനിയിപ്പോന്നും പറ്റില്ല. എന്തായാലും മരുമോളിങ് വരട്ടെ, ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് പ്രീതംപുരിയെ ബോംബെ പോലൊരു നഗരമാക്കും. അത് കഴിഞ്ഞ് നീ കണ്ടോ, വീട്ടിൽ ആണുങ്ങള് പെണ്ണുങ്ങള് പറയുന്നത് പോലെ കേൾക്കും. അത് ശരിയാ ബാസുരി, വന്നേ എന്റെ താത്തുവിനെ ഞാനൊന്ന് കെട്ടിപ്പിടിക്കട്ടെ. നീ പറഞ്ഞതാ ശരി, സ്വന്തം കൂട്ടുകാരിയുടെ മകനെ കൊണ്ട് മകളെ കെട്ടിക്കുന്നതിലുപരി എനിക്കെന്ത് സന്തോഷം വരാനാ. അതാകുമ്പോ തോന്നുമ്പോഴൊക്കെ എനിക്കിവിടെ വന്ന് താമസിക്കാലോ, എനിക്കിന്ന് ഒത്തിരി സന്തോഷായി.
നിനക്ക് തോന്നുമ്പോഴൊക്കെ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ നിന്നെ എങ്ങോട്ടും വിടാൻ പോകുന്നില്ല, നീയും ഇവിടെ കഴിഞ്ഞാ മതി. എത്ര നാളുകൾക്ക് ശേഷം എന്റേന്ന് പറയാൻ എനിക്കൊരാളെ കിട്ടിയത്. പക്ഷെ ബൽദേവ് ഇതിനൊക്കെ സമ്മതിക്കൂ? ഒന്ന് പോടി. വീരയും ബൽദേവും തമ്മില് വഴക്കിട്ട് പിരിയുന്നത് നീയല്ലേ എന്നെ കാണിച്ചേ? വീരയോടുള്ള ദേഷ്യത്തിന്റെ തിളപ്പിൽ അവൻ നമ്മൾ എന്തു പറഞ്ഞാലും കേട്ടോളൂ. എന്റെ മോൻ ഇനി എത്രയും പെട്ടെന്ന് ഒരു കല്യാണം കഴിക്കണം. ഏതൊരു പ്രശ്നത്തിനും ഇത്രയും നല്ലൊരു തീർപ്പ് കൽപ്പിക്കാൻ അമ്മയ്ക്ക് മാത്രമേ കഴിയുള്ളൂ ട്ടാ. എന്റെ മോനെ നീ ആ പെണ്ണിനെ കുറിച്ചൊന്ന് കേട്ടു നോക്ക്, എത്ര സുന്ദരിയെന്നറിയോ? പഠിപ്പും വിവരവും ഒക്കെ ഉള്ള നഗരത്തിൽ നിന്ന് വന്ന പെൺകുട്ടിയോള്. ഞാനെന്തിനാ മെസ്സേജ് അയക്കണം? അവൾക്കും മെസ്സേജ് അയച്ചൂടെ? നിന്റെ ഏട്ടനോട് പറഞ്ഞ തന്നെ എനിക്ക് നിന്നോടും പറയാനുള്ളത്, ഈ വീടിന്റെ പടി ഇനി ചവിട്ടരുത്. നീയും ഞാനും തമ്മിലുള്ള ബന്ധം ഇവിടെ തീരുന്നു. ശരി, നമ്മുടെ ബന്ധം ഇവിടെ തീരുന്നു. എന്റെ ഏട്ടനെ അംഗീകരിക്കാൻ കഴിയാത്തൊരു മനുഷ്യനെ സ്നേഹിക്കാൻ എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല ബൽദേവ്. നീ ഇനി നിന്റെ ഏട്ടനോടുള്ള ആദരവ് സംഘടിപ്പിച്ചോണ്ടിരിക്കും. എന്നെ കുറിച്ച് നിനക്കൊരു വിഷമവുമില്ല. എനിക്ക് ഭ്രാന്തായിരുന്നു, അതുകൊണ്ടാ നിന്റെ പിന്നാലെ നടന്നത്. ഈ ബന്ധം ഉപേക്ഷിക്കാൻ നീ ഒരു നിമിഷം പോലും എടുത്തില്ല. ബൽദേവ് നിനക്കെന്ത് പറ്റി? എന്തൊരു വിഷമം പോലെ. ഒന്നുമില്ല മേ. എന്താടാ പറ്റിയത്? അമ്മേ, ടി വി ഉണ്ടല്ല, 100 ചാനൽ ഉണ്ടെങ്കിലും കാണാൻ കൊള്ളാവുന്ന ഒന്നുമില്ല. മോനെ, മനുഷ്യൻ ഒറ്റപ്പെടലിന്റെ കയത്തിൽ അകപ്പെട്ട് പോകുമ്പോ ചുറ്റുമുള്ളതൊന്നും അവൻ ഇഷ്ടപ്പെടില്ല. കൂട്ടുകാരോടൊപ്പം എത്ര നേരം കറങ്ങി നടക്ക? സ്വന്തമായിട്ടൊരു ജീവിതവും ആളും ഒക്കെ വേണമെന്ന് തോന്നി തുടങ്ങേണ്ട സമയമായില്ലേ? എന്റെ മോനെ എത്രയും പെട്ടെന്ന് ഒരു കല്യാണം കഴിക്കാൻ നോക്ക്. ഏതൊരു പ്രശ്നത്തിനും ഇത്രയും നല്ലൊരു തീർപ്പ് കൽപ്പിക്കാൻ അമ്മയ്ക്ക് മാത്രമേ കഴിയുള്ളൂ ട്ടാ. നീ ആ പെണ്ണിനെ കുറിച്ചൊന്ന് കേട്ടു നോക്കു മോനെ. എന്തൊരു സുന്ദരി എന്നറിയോ? നഗരത്തിൽ നിന്ന് വന്ന വിദ്യാഭ്യാസമുള്ളൊരു കുട്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞു. നിങ്ങളുടെ കൂട്ടുകാരിയുടെ മോള് സിമ്രൻ അല്ലേ? അല്ല, നിന്റെ സ്കൂളിലെ ടീച്ചർ സിമ്രൻ. പിന്നല്ല ധാര, എന്റെ കൂട്ടുകാരിയുടെ മോള് സിമ്രൻ തന്നെ. എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട. കേട്ടല്ല, എന്താ എന്താ കല്യാണം വേണ്ടാത്ത? ജീവിതകാലം മുഴുവൻ ഒറ്റയ്ക്ക് വീട്ടിലിരിക്കാൻ പോവാണോ? എന്റെ കല്യാണ പ്രായം ഒന്നും കഴിയാറായിട്ടില്ലല്ല. അമ്മ പോവാൻ നോക്കിയേ, അല്ലെങ്കിൽ തന്നെ എന്റെ തല ചൂടായിട്ടിരിക്കുക. നിന്റെ തല എന്തിനാ ചൂടായിരിക്കുന്നെന്ന് എനിക്കറിയാം. ഏതു നേരാ വീരയുടെ ചിന്തയല്ലേ? എന്നാ ഞാൻ പറയുന്ന കൂടി അങ്ങ് കേട്ടോ. ആ വീരയുണ്ടല്ലോ, കുറച്ചു കഴിയുമ്പോ ആരെങ്കിലും കല്യാണം കഴിച്ച് നിന്റെ മുന്നിൽ കൂടെ തന്നെ നടക്കും. അപ്പോഴും നീ സങ്കടപ്പെട്ടോണ്ടിങ്ങനെ മൂത്ത നരച്ചു നിന്നു. ഈ വീട്ടിൽ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായല്ലോ. ആരെയാണ് മോള് കാത്തിരിക്കുന്നത്? എടാ, ഇതുവരെ വരാത്തവൻ ഇനി എന്ന് വരാനാ? എന്നെ അനുഗ്രഹിക്കണം. മമ്മി എന്നോട് എല്ലാം പറഞ്ഞു ആന്റി. സത്യത്തിൽ ആന്റിയെ പോലെ നല്ല മനസ്സുള്ള ഒരാളുടെ മരുമകളാകാൻ കഴിയുന്നത് മഹാഭാഗ്യാ. നന്നായി വരട്ടെ. ഈ ബാസുരി എന്താ താല്പര്യമില്ലാത്തതുപോലെ സംസാരിക്കുന്നത്? ഇനി ഇവള് തീരുമാനം വല്ലതും മാറ്റിയോ? എന്ത് പറ്റി ബാസുരി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താണെങ്കിലും നീ എന്നോട് പറ. നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? എന്റെ മോനെ, ഈ കല്യാണത്തിന് സമ്മതമല്ലെന്ന് പറഞ്ഞു. ഇതിനെല്ലാം കാരണം ആ വീര ഒറ്റ ഒരുത്തിയ. ഇപ്പോഴും അവൻ അവളെ വിചാരിച്ചോണ്ട് നടക്ക.
ചെറുപ്പം തൊട്ട് ഈ പെണ്ണന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി കൂടിയിരിക്കുക. ഇപ്പൊ ദേ എന്റെ മോന്റെ ജീവിതം നശിപ്പിച്ചു. ബൽദേവ് വീരയോട് പിണങ്ങിയിരിക്കുകയാണെങ്കിലും അവനവളോട് വെറുപ്പൊന്നും ഇല്ലല്ലേ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. നീ വിഷമിക്കാതിരിക്കേ, വീരയുടെ കാര്യങ്ങളൊക്കെ ഈ ഞാൻ നോക്കിക്കോളാം. പക്ഷേ ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം നീ തന്നെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു മോളെ. നിന്റെ മനസ്സിനെ ഇതിനുത്തരം പറയാൻ കഴിയൂ. ഈ ബന്ധം വേണമെന്ന് നീയാ തീരുമാനിക്കേണ്ടത്. ബൽദേവിനെ ഉപേക്ഷിക്കാനുള്ള കരുത്ത് നിനക്കുണ്ടോ? ഒരിക്കലുമില്ല മോളെ. ഞാൻ പറയുന്നത് നീ എന്നും ഓർത്തോ. ഞാനൊരു കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് നിന്നെ മാത്രമായിരിക്കും, ഇല്ലെങ്കിൽ എനിക്കൊരു കല്യാണം ഉണ്ടാവില്ല. എന്താണ് നല്ലതെന്നോ എന്താണ് ചീത്തയെന്നോ ഒന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്നതെല്ലാം ഏട്ടന് ശരിയാവണമെന്നില്ലല്ലോ. ഏട്ടൻ ചിന്തിക്കുന്ന പോലെയാണോ ഞാൻ ചിന്തിക്കുന്നേ? എന്താടാ ഇത്? അതിപ്പോ എങ്ങനെ ശരിയാവുന്നത്? ഈ പണി ആദ്യം ചെയ്യണമെന്ന് പറഞ്ഞല്ലേ. മോള് ആരെ കാത്തിരിക്കുന്നേ? എടാ, ഇതുവരെ വരാത്തവൻ ഇനി എന്ന് വരാനാ? എടി കൊച്ചേ, നീ എന്തിനാ ഈ വൈക്കോല് കൊണ്ടുള്ള മോതിരം ഉണ്ടാക്കിയിടുന്നേ? അതിന്റെ ആവശ്യമുണ്ടോ? നീ ഒന്ന് മനസ് വെച്ചാലേ നിനക്ക് ഞാൻ നല്ല സ്വർണത്തിന്റെ മോതിരം ഇട്ടു തരും. എടാ, എല്ലാവരും മര്യാദക്ക് ഇവിടുന്ന് പോകുന്നതാ നല്ലത്. അല്ലെങ്കിൽ ഞാൻ നിങ്ങളെയൊക്കെ ശരിയാക്കി കളയും. നിങ്ങൾ എല്ലാവരും ഏത് ഗ്രാമത്തിലെന്ന് പോലും എനിക്കറിയില്ല. അയ്യോ, അറിയില്ലെങ്കിൽ എന്താ, നമുക്ക് പരിചയപ്പെടാലോ. അങ്ങനെ പോയാലോ? ഒന്ന് പരിചയപ്പെട്ടിട്ട് പോക്കിയോന്നേ. ഞങ്ങൾ ഈ ഗ്രാമത്തിലുള്ളതല്ല മോളെ, ഞങ്ങൾ പൂ ഉണ്ടോ എന്ന് നോക്കാൻ വന്നതാ. ഇനിയിപ്പ ഈ മൊട്ട് കിട്ടിയാലും മതി. ഞാൻ കല്യാണം കഴിക്കാൻ ഒരുക്കാണ്. എത്രയും പെട്ടെന്ന് തന്നെ അമ്മ ഈ കല്യാണം ഏർപ്പാടാക്കണം. അമ്മ പറയുന്ന പെണ്ണിനെ ഞാൻ കല്യാണം കഴിക്കും.